ചടയമംഗലം കോദണ്ഡരാമ ക്ഷേത്രവും കവാടവും തകർത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പോലീസ് നടപടിക്കെതിരെ ബിജെപി നിയോജക മണ്ഡലം സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ച് ബിജെപി ദേശീയ സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 18-നാണ് MC റോഡിന് സമീപത്തെ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടവും പാറമുകളിലെ കാണിക്കവഞ്ചിയും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഇതിനെതിരെ ഹർത്താൽ ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിൽ സംശയമുള്ളവരുടെ പേരുവിവരങ്ങൾ നാട്ടുകാർ പോലീസിനെ കൈമാറിയിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ലെന്നും പോലീസ് നായയെ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണം പ്രഹസനമായിരുന്നുവെന്നും പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അതിന്റെ ക്ഷേത്ര കവാടവും ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി തകർക്കപ്പെടുകയുണ്ടായി. പോലീസ് നായയെ കൊണ്ട് അന്വേഷിച്ച സമയത്ത് ആ പോലീസ് നായ കുറച്ച് ദൂരം ഒരു വീട്ടിൽ ഓടി കയറുകയുണ്ടായി. എന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളിനെ കുറിച്ച് അന്വേഷിക്കുവാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അക്രമികൾ ആരാണെന്ന് അന്വേഷിച്ച് അവരെ അറസ്റ്റ് ചെയ്യുവാനോ അതിന്റെ നിജസ്ഥിതി ഈ ചടയമംഗലം മേഖലയിലെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സംഭവത്തിന്റെ പിന്നിൽ ചടയമംഗലം ജടായുപാറയിൽ സ്ഥാപിച്ചിരുന്ന ക്ഷേത്രം തകർത്തു, അതിന്റെ കവാടം തകർത്തു. നിലമേൽ കൈതോടുള്ള കാവ് നശിപ്പിക്കാനും വിഗ്രഹങ്ങൾ എടുത്തുമാറ്റാനുമുണ്ടായ സംഘടിത ശ്രമം പോലീസ് കണ്ടില്ലെന്ന് നടിക്കുന്നു. പൂജ പോലും പോലീസ് സംരക്ഷണത്തിൽ നടത്തേണ്ട അവസ്ഥയാണ്. ചെറിയവള്ളി നെല്ലൂർ കാവ് കയ്യേറുവാനും നശിപ്പിക്കാനും ശ്രമം നടന്നിരുന്നു. കാവുകളും ക്ഷേത്രങ്ങളും നശിപ്പിക്കാൻ നടത്തുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ചും സാമൂഹ്യവിരുദ്ധരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് ബിജെപി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. മണ്ഡലം പ്രസിഡന്റ് MR സുരേഷ്, സംസ്ഥാന കൌൺസിൽ അംഗം S വിജയൻ, പുത്തയം ബിജു, കരിങ്ങന്നൂർ മനോജ്, മധുസൂദനൻപിള്ള, അനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.